അല്ല, ഇതിനകത്ത് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം എനിക്ക് തോന്നുന്നു അദ്ദേഹവുമായിട്ടൊരു സംവാദമൊന്നും നമുക്ക് നടക്കുന്ന കാര്യമല്ല. അദ്ദേഹത്തിന് ഇത് അറിയാത്തതല്ല. ഷാമു പ്രസാദ് ചർച്ചകൾക്കൊക്കെ വളരെയധികം സഹകരിക്കുന്ന ആളാണ് അനൂപ്. അനൂപ് പറഞ്ഞോളൂ, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയാൻ ശ്രമിക്കും, അത്രേ ഉള്ളൂ. അത് അദ്ദേഹം പറയുന്നത് സത്യത്തിൽ സംഘപരിവാർ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ചില ആളുകൾ ചെയ്യുന്നത് സംഘപരിവാറിന്റെ അക്കൗണ്ടിൽ വെക്കരുതെന്നൊക്കെയാണ്. പക്ഷേ സത്യത്തിൽ ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചോ കോൺഗ്രസിനെ സംബന്ധിച്ചോ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്നുള്ള ഡീവിയേഷൻ അപഭ്രംശമാണ്. പക്ഷെ സംഘപരിവാറിനെ സംബന്ധിച്ച് അതിന്റെ ഈ പറയുന്ന ആർ എസ് എസുകാരുടെ സംഘപരിവാറിന്റെ ബൈബിൾ എന്ന് പറയുന്ന വിചാരധാരക്കകത്ത് വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളാണെന്നും അങ്ങനെ മുസ്ലിം വിരുദ്ധമായ ഒരു ദേശീയതയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന മുസ്ലിങ്ങളെ ഈ രാജ്യത്തിന്റെ പൗരത്വത്തിന് പോലും അർഹതയില്ലാത്ത താമസക്കാരാണ് എന്ന് പറയുന്ന ഒരു ദേശീയ സങ്കല്പത്തിന് ഊന്നി നിന്ന് പ്രവർത്തിക്കുന്ന സംഘപരിവാറിനെ സംബന്ധിച്ച് ആ കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. എനിക്ക് തോന്നുന്നു അതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് പോലും സംശയമില്ല ഇദ്ദേഹത്തിന്റെ ഒരു പ്രതിസന്ധി. അത് ഇദ്ദേഹത്തിന് സംഘപരിവാർ ആശയത്തിൽ നിൽക്കുമ്പോഴും ഇത് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ടാണോ ഇദ്ദേഹം ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ആന്തരികമായ ഒരു പ്രതിസന്ധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു സംഘപരിവാറുകാരനായിരിക്കുമ്പോൾ തന്നെ ഇത് ചെയ്യുന്നത് ഈ പറയുന്ന മുസ്ലിം വിരുദ്ധതയും ലവ് ജിഹാദും ഒന്നും ചെയ്യുന്നതിനെ ന്യായീകരിക്കുന്നതിനെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അദ്ദേഹം ആത്യന്തികമായി ആ ആശയ പരിസരത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അത്ര അന്വേഷണങ്ങൾ സഹായിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. ഈ ഒരു തർക്കത്തിൽ എന്തോ കൂട്ടിച്ചേർക്കാനുണ്ട്. അല്ല നികേഷേ, ഇപ്പൊ ഇവിടെ ബോളിവുഡിലെ പ്രാതിനിധ്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ. നമ്മൾ നോക്കിയാൽ അറിയാം, ഇപ്പോ ഇതേ ഈ പാർട്ടിയുടെ രംഗം തന്നെ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുകയാണ്. അക്ഷയ് കുമാറും കത്രീന കൈഫും അവതരിപ്പിച്ച രംഗം ഇതേ പാർട്ടി സീൻ തന്നെ ഇതേപോലെ തന്നെയാണ്. ഏതാണ്ട് ഇതേ വസ്ത്രം തന്നെയാണ് കത്രീന കൈഫ് ധരിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ ഇപ്പൊ അദ്ദേഹം ഇതിന്റെ ഒരു സിനിമ ഇതിലൊന്നും ഇടപെടുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഞാനൊരു സിനിമ ആലോചിക്കുകയാണ്, നമ്മുടെ അക്ഷയ് കുമാർ അഭിനയിച്ച സമ്രാട്ട് പൃഥ്വിരാജ് ചൗഹാൻ അങ്ങനെയാണ് എന്റെ പേര് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോ ഈ സിനിമ ഇവിടെ വരുന്ന സമയത്ത് ഇതിന് മുൻപ് ഇവിടെ ജോതാക്കറും മുകളെ അസം എന്നുള്ള സിനിമ വന്നപ്പോഴും അത് സൂപ്പർ ഹിറ്റ് ആവുകയും അക്ഷയ് കുമാറിന്റെ സിനിമ പരാജയപ്പെടുകയും ചെയ്തപ്പോൾ അക്ഷയ് കുമാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ഈ മുഗൾ രാജാക്കന്മാർക്ക് കിട്ടിയ അത്രയും ഇത് ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാർക്ക് കിട്ടിയിട്ടില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തുന്നുണ്ടായി. ഈ സിനിമ ഈ സമ്രാട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന സിനിമ ഈ ഒരു മുഹമ്മദ് ഗോറി എന്ന് പറയുന്ന ആളെ, അതായത് തന്റെ 57-ാമത്തെ വയസ്സിൽ മരിച്ച ഒരാളെ പൃഥ്വിരാജ് ചൗഹാൻ തന്റെ 43-ാമത്തെ വയസ്സിൽ കൊന്നു എന്നുള്ള രീതിയിൽ നുണയായിട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കം ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അതിന് ടാക്സ് ഫ്രീ ആയിരുന്നു. അപ്പോ ഈ ഹിന്ദുത്വയോട് കൃത്യമായിട്ടുള്ള അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ സിനിമ വന്നത്. ഇതൊന്നും നമുക്കറിയാത്ത കാര്യമല്ല. കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് അദ്ദേഹം നേരത്തെ ഇവിടെ ചർച്ച ചെയ്യാൻ ശ്രമിച്ച വിഷയം, അതിനിടയിൽ ഒന്ന് രാഷ്ട്രീയം കയറി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, രാഷ്ട്രീയം കയറി വന്നോട്ടെ ഏത് സമയത്തും. ഇവിടെ ഹിന്ദുത്വയെ നോക്കൂ, എത്രത്തോളം മഹാരാഷ്ട്ര പോലുള്ള ഒരു സംസ്ഥാനത്ത്, മുംബൈ പോലുള്ള സംസ്ഥാനത്ത് ഹിന്ദുത്വ ശക്തികൾ അധീശത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് പരിശോധിച്ചാൽ, ഇപ്പോൾ മുസ്ലിം നായകരെ അനുവദിക്കുന്ന, മുസ്ലിം നിർമ്മാതാക്കളെ അനുവദിക്കുന്ന ഒരു ലിബറൽ ഇടമാണല്ലോ മുംബൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങളിലെ ഒരു സാംസ്കാരിക പരിസരത്തെ മുംബൈയിലേക്കും പറിച്ചു നടാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ളത് ഈയൊരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടോ? നമുക്ക് അറിയാവുന്നതുപോലെ നമ്മൾ ഹിന്ദി ഹൃദയഭൂമി, ഇതിപ്പോൾ വെസ്റ്റേൺ സ്റ്റേറ്റ് ആണല്ലോ മുംബൈ എന്ന് പറയുന്നത്, നമ്മുടെ ബിസിനസ് ക്യാപിറ്റലാണ്. എന്നാൽ ഈ പറയുന്ന ഹിന്ദുത്വ സമീപനമുള്ള ഗുജറാത്തിലെ അഹമ്മദാബാദോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ തലസ്ഥാനമോ, അവിടെയൊന്നും നല്ലൊരു ഹിന്ദി ഇൻഡസ്ട്രി അല്ല, ഒരു സിനിമാ ഇൻഡസ്ട്രി ഇല്ല. അവിടുത്തെ പോലും ആളുകൾ കാണുന്നത് ബോളിവുഡ്, തമിഴ്, മലയാളം റീമേക്ക് ചിത്രങ്ങളൊക്കെ തന്നെയാണ്. ഈ ചിത്രങ്ങൾ ലിബറൽ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ചിത്രങ്ങളോട്, അതുകൊണ്ടാണ് ലിബറൽ മോഡേൺ വെസ്റ്റേൺ ജീവിതശൈലി മുന്നോട്ട് വെക്കുന്ന ചിത്രങ്ങൾ ഇല്ലാതാകണം എന്ന ഒരു ഉദ്ദേശം ഇവരുടെയൊക്കെ മനസ്സിൽ ഉണ്ടോ? അതിനുള്ള ശ്രമമായി ഈ പറയുന്ന, ഇതുമാത്രമല്ല കേട്ടോ, തുടർച്ചയായി നടക്കുന്ന ശ്രമങ്ങളെ കാണേണ്ടതുണ്ടോ ശ്രീമതി അനൂപാപ്പച്ചൻ?
അല്ല, ഇപ്പോ നമ്മള് ബോളിവുഡിന്റെ ഒരു പ്രാതിനിധ്യം നോക്കുമ്പോൾ അതിലെ നാല് ഖാൻമാരുടെയും പ്രാതിനിധ്യം, അവരുടെ വിജയം. ഞാൻ അവരുടെ പേഴ്സണൽ ലൈഫ് തന്നെ എടുത്തു നോക്കൂ, അവർ കല്യാണം കഴിച്ചിരിക്കുന്നത് ഹിന്ദു സ്ത്രീകളെയാണ്. അപ്പോ ഇത്തരത്തിൽ ഒരു വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അവിടെ നിൽക്കുന്നത്, മുംബൈയിലും ബോളിവുഡിലും നിൽക്കുന്നത്. ഇത് ഈ പറയുന്ന ആളുകൾക്ക്, ഇപ്പൊ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഇല്ലായിരിക്കാം, പക്ഷെ ഈ പറയുന്ന ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് അലോസരം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ സിനിമകൾക്ക് നേരെയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിന് നേരെ നടക്കുന്ന ആക്രമണം എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പൊ അവരാണ് ഇത്തരത്തിലുള്ള ഒരു കൾച്ചർ, ഈ പറഞ്ഞ ലിബറൽ ആയിട്ടുള്ള ഒരു കൾച്ചർ ഇവിടെ ഉണ്ടാക്കുന്നത്. അത് ഹിന്ദുത്വ സംസ്കാരത്തിന് തങ്ങൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടുവരുന്ന ആർഷ ഭാരത സംസ്കാരത്തിന് എതിരായിട്ടാണ് വരുന്നത് എന്നുള്ള ഒരു നരേറ്റീവ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അത് ഒരു സംഭവമല്ല, എത്രയോ സംഭവങ്ങൾ ഈ ഖാൻമാർക്കെതിരെ നമ്മൾ പലതരത്തിൽ വാർത്തകളായിട്ട് കണ്ടു. അപ്പോ ഇത് മറ്റ് നടന്മാർക്ക്, അക്ഷയ് കുമാർ അടക്കമുള്ള ഈ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് നടന്മാർക്ക് ബാധകമല്ലാത്തത് നമ്മൾ കാണുന്നുണ്ട്, പല അവസരങ്ങളിൽ നമ്മൾ അത് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ലിബറൽ സ്പേസ് എന്ന് പറയുന്നത് തങ്ങളുടെ ആധിപത്യത്തിനോ അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞു വരുന്ന പ്രത്യയശാസ്ത്രത്തിന്, അത് വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പ്രത്യയശാസ്ത്രം ഉണ്ട് അതിനകത്ത് എന്ന് പല കലയിലെ പല അവസരങ്ങളും ചൂണ്ടിക്കാണിച്ചു പറയാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇല്ല എന്ന് അദ്ദേഹം സാധിക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ